ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇതാ ഇന്നലെ കുതിർത്തി വെച്ച പച്ചരി ഇവിടെ ഉണ്ട് കേട്ടാ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്താ, വീട്ടിലെ സ്ത്രീകള് രാവിലെ ചായക്കടി എന്താക്കും, ചായക്കടി എന്താക്കും എന്ന് ആലോചിച്ചിട്ടല്ലേ. ഞാനതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ രാത്രി കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കും, നാളെ എന്താക്കും, പുട്ടുമുട്ടക്കറി, അങ്ങനെ ഓരോന്ന് ഓരോന്ന്. വേണ്ട, അങ്ങനെ ഒരു കണ്ടെത്ത ഒന്ന് ആക്കാന്ന് സെറ്റ് ആയാൽ മാത്രമേ എന്റെ ഒരു സമാധാനാവുള്ളൂ. എന്നോട് ചോദിച്ചോണ്ടേരിക്കും അതെ, എന്നിട്ടോ ഇഷ്ടമുള്ളത് മുന്നിൽ, എനിക്ക് ഇഷ്ടമുള്ളതാക്കി മുന്നിൽ കൊടച്ചു എടുത്താൽ പറയും ഓ ഇതാന്നോ ആക്കിയത് എന്ന് ചോദിക്കും. സത്യം അതെല്ലാം ഇടി ഉണ്ട് കേട്ടാ. അപ്പൊ ഞാനതാ ഇന്നലെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതെന്താ ചെയ്യാൻ പോന്നേന്നല്ലേ, നമ്മളെ കണ്ണൂരെ സ്പെഷ്യൽ ഒരു അപ്പാന്ന് ആക്കാൻ വേണ്ടി പോന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പാന്ന് കണ്ണൂരപ്പം. കണ്ണൂരപ്പം അപ്പൊ എല്ലാരും വിചാരിക്കും ചിലപ്പോ ഇത് ആക്കി കഴിയുമ്പോ പറയും നിഗി ഇത് ഞങ്ങളെ നാട്ടിൽ വാക്കലുണ്ട്, ഞങ്ങളെ സ്പെഷ്യൽ വാങ്ങുന്നു പറയും. ചിലപ്പോ ഇത് കോഴിക്കോടത്തെയും മലപ്പുറത്തെയും എല്ലായിടത്തെയും സ്പെഷ്യൽ ആയി കോഴിക്കോടപ്പം. അതെ, അപ്പൊ ഓരോ നാട്ടുകാരും ഓരോ സ്പെഷ്യൽ അപ്പം എന്ന് പറയുന്നാല്. അപ്പൊ ഇതാ ഞാൻ സ്പെഷ്യൽ കണ്ണൂരപ്പം ആക്കാൻ വേണ്ടി പോന്നത്. എങ്ങനെയാ ആക്കണ്ടേന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇതാ കുതിർത്തി വെച്ച പച്ചരി, ചോറ്, തേങ്ങ, പിന്നെ ഒരു മുട്ട. വെവെല്ലാം തേച്ച് മുടിയെല്ലാം ഒതുക്കി കെട്ടിയ മുട്ട ഇത്രയാണ് വേട്ട വേണ്ടത്. ഇതാ അപ്പൊ ഇതാ കുറച്ച് പച്ചരി, ഇത് കഴുകി വെച്ചതാണേ ഞാൻ. എന്താ ഒരു മിക്സിന്റെ ജാറിലേക്ക് എടുക്കുന്നേ. ഇപ്പൊ പച്ചരി എടുത്തിട്ടുണ്ട്, ഇതിന് ശേഷം ചോറ് എടുക്കണം കേട്ടാ. ചോറെടുക്കുമ്പോ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പച്ചരി എടുക്കുമ്പോ കുറച്ച് ചോറല്ല കേട്ടോ എടുക്കല്. ഞാൻ മുന്നേ ഇതുപോലെ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചോറ് എപ്പോഴും നമ്മൾ കൂടുതൽ എടുക്കണം, എന്നാലേ ഒരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ചോറ് കുറഞ്ഞാലും മരം പോലെ ഉണ്ടാവും, അതുകൊണ്ട് ചോറ് ഞാൻ എപ്പോഴും കൂടുതലാണ് എടുക്കല്. ചിലപ്പോ ഇത് അരച്ചു വരുമ്പോ ഈ ചോറിന്റെ പകുതി കാബാകേ കാണുള്ളൂ കേട്ടാ. തേങ്ങ, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ മുട്ടയും പൊട്ടിച്ച് ഇടണം കേട്ടാ. ഉപ്പും ഇതിന്റെ കൂടെ ഇടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അങ്ങനെ ഇതാ നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ഒരു കട്ടി വേണം കേട്ടാ, ഇങ്ങനെ ഒരുപാട് ലൂസ് വേണ്ട, ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കണം. അപ്പൊ ഇതാ മുട്ടയപ്പത്തിന്റെ അരവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പക്ഷെ മുട്ടയപ്പം മാത്രം പോരല്ല, എന്തെങ്കിലും കറിയും വേണ്ടേ. അപ്പൊ ഇതാ സ്ഥിരം പരിപാടി മുട്ടക്കറിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അല്ല, മുട്ടയപ്പത്തിന് മുട്ടക്കറിയാണ് മാച്ച്. ഏറ്റവും മാച്ച് ചിക്കൻ കറിയാണ്. പക്ഷെ എന്റെ പേരിനോട് മാച്ച് മുട്ടയപ്പം വിത്ത് മുട്ടക്കറി, അതാണ് രസം. അപ്പൊ തമ്പിനെല്ലാം ഇടാൻ വേണ്ടി സൂപ്പർ ആയി. ആയിക്കോട്ടെ, അതെവിടെയാണ് എന്താണ് പറയണെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. മുട്ടയപ്പം വിത്ത് മുട്ടക്കറി, അതെ. അപ്പൊ ഇതാ മുട്ടയപ്പത്തിനുള്ള അല്ല മുട്ടക്കറി ആക്കാൻ വേണ്ടി പോവേന്ന്. ഇതാ ചട്ടി, ഇത് പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. മുട്ടക്കറി ആക്കുന്നില്ല അറിയാലോ, കാണിക്കുന്നില്ല, വെറുതെ കൊറേ ലാഗ് ആക്കണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, മുട്ടയപ്പ ആക്കുന്നത് എന്തിലാന്നല്ലേ കൊണ്ട ചട്ടി ഒന്ന് കഴുകട്ടോ, കാണിച്ചതാ മുട്ടയപ്പ ആക്കാനുള്ള ചട്ടി ഇതാണ് കേട്ടാ. എല്ലാവർക്കും അറിയാലോ കാരച്ചട്ടി, കാരച്ചട്ടിയിലാണ് ഞാൻ മുട്ടയപ്പ ആക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആരോടും പറയണ്ട, ഈ കാരച്ചട്ടി നമ്മളതല്ല കേട്ടാ, അപ്പുറത്തെ ബാബുവേട്ടന്റെ വീട്ടിലത്തെ കാരച്ചട്ടിയാണ്. കട്ടെടുത്തതാണോ? കട്ടതല്ല ഇത്, ബാബു മാധവൻ കട്ടതൊന്നും ചേക്കിട്ട് പോയില്ല. അല്ല കട്ടതല്ല കേട്ടാ, ഇത് വീട്ടിന്നാണെങ്കിലേ കക്കുള്ളൂ. ഇത് അമ്മേന്റെ അടുത്തും ഇല്ല. അപ്പൊ നമ്മളെ ബാബുവേട്ടന്റെ വീട്ടിന്ന് വാങ്ങിച്ച ശോഭേച്ചിന്റെ വീട്ടത്തെ കാരച്ചട്ടിയാണ് കേട്ടാ. അപ്പൊ ഇതാ ഇത് അടുപ്പത്ത് വെക്കട്ടെ. ഇപ്പൊ ഇത് ഗ്യാസിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞ പണിയാണ് കേട്ടാ. അങ്ങനെ ഇവിടെ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു രീതിയിലും നിഗിക്ക് വെക്കാൻ പറ്റുന്നില്ല കണ്ട, ഇതാണ് അവസ്ഥ. ഗ്യാസും വലിയ നമ്മുടെ ഈ കാരയപ്പച്ചട്ടി വെക്കാൻ പറ്റും. അന്ന് ഞാൻ വാങ്ങിച്ചപ്പോ നല്ല അടിപൊളിയായിട്ട് വെച്ചതാണ്, പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല. ഇന്ന് സമയം ശരിയല്ലോ, ഇല്ല ചെരിഞ്ഞിരിക്കുകയാണ്. ചെരിഞ്ഞാലേ എണ്ണ ഒരു ഭാഗത്തേക്ക് പോകും. ഭാഗ്യം കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി ഗൈസ്, ഓർക്കാണ്ട് ഇത് ചൂടാക്കാൻ വെച്ചത് ഓർമ്മയില്ലാണ്ട് ഇതൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് പിടിച്ചു. കൊള്ളാം. മാവെല്ലാം
ഈ ഒരു പാകത്തില് ആയിട്ടുണ്ട്. ഉപ്പല്ലിട്ട് ഇളക്കി വെച്ചതാണ്. ഇനിയില്ലേ ഒരു ലേശം പഞ്ചസാര ഇടണം കേട്ടോ. ഇളം മധുരം മതി കറിയുള്ളതായതുകൊണ്ട്. പിന്നെ കറി കൂട്ടാത്തവർക്കാണെങ്കിൽ കുട്ടികൾക്കെല്ലാം ആക്കി കൊടുക്കാനാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ഇട്ടിട്ട് ആക്കാം കേട്ടോ. ഇത് ഞാനിതാ ഇപ്പൊ ഇടുന്ന പഞ്ചസാര നിങ്ങൾ കണ്ടോട്ടാ. ക്യാമറ ഓഫ് ആക്കുമ്പോൾ വീണ്ടും ഒന്നും ഇടുന്നില്ല. ഇത്രേ ഇടുള്ളൂ. ഇതാ അത്രേ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര. ഇതാ ശരിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടാനാണ് കേട്ടാ. പക്ഷെ ഇത് എന്താന്ന് അറിയില്ല. ഇതാ ഇനി ഈ ഒരു ഷേപ്പിലായിപ്പോയി. എണ്ണ കൊറ മുകളിലോട്ട് ഒഴിച്ചോണ്ടാന്ന്. എന്റെ കുഴിയില് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. നീ എന്താ എണ്ണ കൊറേ മേലോട്ട് ഒഴിച്ചേ. എണ്ണ മേലോട്ട് ഒഴിച്ച പൊടി മൊത്തം പുറത്തേക്ക് വരില്ലേ. എണ്ണ ആ കുഴി ഉണ്ട, ആ കുഴിയില് നിറഞ്ഞ എണ്ണ നിക്കാൻ പാടുള്ളൂ. നീ ഒഴിച്ചപ്പോ നിനക്ക് വലിയ അറിയോന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാതിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ല വിധി. നീക്ക് മുട്ടയപ്പല്ലേ ആയിട്ടുണ്ട് കേട്ടാ, മുരിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സ്പൂണും കൂടി എടുക്കട്ടെ. എന്തിനാന്നെല്ലാം പറഞ്ഞതാ. ഇതാണ് നിക്കടെ മുട്ടയപ്പം. ഏതാണ്ട് അമീബയുടെ ഒക്കെ പോലെ ഇരിക്കും ആകൃതി. എന്താ മുട്ടേ ഒരു തിന്ന സാധനം പറയുന്ന കേട്ടാ. കണ്ട അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. കണ്ടാ തിന്നാ നോക്കട്ടെ, ഒരെണ്ണം പോലും തരൂല. അങ്ങനെ നമ്മുടെ മുട്ടയപ്പവുമായി മുട്ടക്കറിയും ആയിട്ടുണ്ട്. ഇതാ മുട്ടക്കറി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിന് കേട്ടാ. ആദ്യമെല്ലാം ഒന്നാം രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചു. ഇതാ തലപ്പാൽ കൂടി ഉണ്ട്. ഇത് ഒഴിക്കാൻ വേണ്ടി പോന്നു കേട്ടാ. യെസ്, നമ്മുടെ മുട്ടയപ്പം വിത്ത് മുട്ടക്കറി ആയിട്ടുണ്ട്. ഇനി ഇതാ പാലൊന്ന് ഇതായി ചൂടായി കഴിയുമ്പോ ലേശം കുരുമുളക് കൂടി കൂടി ഇടണം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആക്കുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും നിഖില സജീഷ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാ മതി കേട്ടാ. അതില് ഞാൻ എന്താ ഒപ്പിച്ചിരിക്കുന്നേ. നിഖില സജീഷ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാ മതി, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. പിന്നെ ആരും മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാലും ഞാൻ അധികം കാണേയില്ല കേട്ടോ. അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പൊ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിച്ചുകൂടെ. റെഡി നേരത്തെ വലിയ പറഞ്ഞു. ഇപ്പൊ എന്റെ മുട്ടയപ്പ കിളക്കുന്നത് നോക്കിയേ. പിന്നെ ഒന്നല്ല, നേരത്തെ അത് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് ഒഴിച്ചിട്ടാ. ഇത് ലേശം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ. അപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്ന എടുത്ത് കാണാം. അങ്ങനെ മുട്ടയപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. എന്നാ മുട്ട തരാം. കഴിക്കാൻ നമ്മളും റെഡി ആയിട്ടുണ്ട്. എന്നാ പോരട്ടെ. ഇതെങ്ങനെ കഴിക്കണ്ടെന്ന് ഒരു കാഴ്ച കൊടുക്കണ്ടേ. അതെ. ഇതാ ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് ഇതാ മുട്ടക്കറിന്റെ ചാറില് നല്ല ഓണം കുഴക്കുക. എന്നിട്ട് ഇതാ ഒരു കഷ്ണം മുട്ടയെടുക്കുക. ഓ ഇതാ കുഴക്കുക. അപ്പൊ ഇതാ സംഭവം സൂപ്പറാന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മുട്ടയപ്പം വിത്ത് മുട്ടക്കറി, ചിക്കൻ കറിയും ബെസ്റ്റ് ആണ് കേട്ടോ. ഇതിന് എന്ത് കറിയും ബെസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു.